നിള ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ശിശുദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുട്ടികളെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തെ കുട്ടികൾ ചാച്ചാജി എന്നാണ് വിളിച്ചത്. ഈ ദിനത്തിൽ നാം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ക്രിക്കറ്റിനെ ജീവശ്വാസമായി കണ്ട വിഘ്നജ് എന്ന കൊച്ചുമിടുക്കനെയാണ്. കൊച്ചു പയ്യനാണെങ്കിലും അവന്റെ ആഗ്രഹം ചെറുതൊന്നുമല്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടുക എന്നുള്ളതാണ് അവന്റെ അതിയായ ആഗ്രഹം. വിഘ്നജ് എന്ന കൊച്ചുകുട്ടിയുടെ ക്രിക്കറ്റ് വിശേഷങ്ങൾ കാണാം. ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇഷ്ടപ്പെട്ട ടീമാണ് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ബാറ്റ്സ്മാൻ ആണ് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മന്റെ പുൾ ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ കോഹ്ലിയുടെ എനിക്ക് ഫ്ലിക്ക് ഷോട്ടും കവർ ഡ്രൈവും ഭയങ്കര ഇഷ്ടം. സച്ചിന്റെ സൈഡ് ഡ്രൈവ്. എനിക്ക് പണ്ടത്തെ ഇഷ്ടപ്പെട്ട ഫീൽഡറാണ് ജോണ്ടി റോൾസ്. ഇപ്പത്തെ ഇഷ്ടപ്പെട്ടത് ജഡേജ. എനിക്ക് മുംബൈ ഇന്ത്യൻസ് കളിക്കാണ് ഭയങ്കര ഇഷ്ടം. ബിക്കോസ് ഐ ലൈക്ക് രോഹിത് ശർമ്മ. എനിക്ക് രോഹിത് ശർമ്മന്റെ ഒപ്പം കളിക്കാൻ ഭയങ്കര ഇഷ്ടം. ഐ പി എൽ അതോ ഇന്ത്യൻ ടീം കളിക്കാൻ ചോദിച്ചാൽ ഐ പി എൽ കളിക്കാൻ കൂടുതലും, പക്ഷെ ഇന്ത്യൻ ടീമെ കുറിച്ച് എനിക്ക് ഇഷ്ടം. ഞാൻ താനൂരിൽ അമൃത വില്ലേജിൽ പഠിക്കുന്നു. എന്റെ ഫ്രണ്ട്സാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നിഷ മിസ് ഞാൻ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കൂളിൽ പ്രണവ് സാർ എന്ന് പറഞ്ഞൊരു കോച്ചുണ്ട്. ആ കോച്ച് എന്നെ എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ സതി മിസ്, ജ്യോതി മിസ്, ബീന മിസ് ഒക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്യും. എന്തായിരുന്നു വാട്സപ്പിലൊക്കെ മെസ്സേജൊക്കെ അയക്കും. എൻ്റെ വീട്ടിലെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് കുഞ്ഞു വിഘ്നജിന്. മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ കുഞ്ഞു ക്രിക്കറ്റർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടുക എന്ന ലക്ഷ്യവുമായി കടുത്ത ക്രിക്കറ്റ് പരിശീലനത്തിലാണ്. തൃശൂർ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഫിനാൻസ് മാനേജറായ പ്രജിത്തിന്റെയും തിരൂർ വെട്ടം സ്വദേശിയും തിരൂർ കോടതിയിലെ അഭിഭാഷകയുമായ വിദ്യാ പ്രജിത്തിന്റെയും മകനാണ് ഈ കൊച്ചു ക്രിക്കറ്റർ വിഘ്നജ് എന്ന മൂന്നാം ക്ലാസ്സുകാരൻ. കൊച്ചു ടി വി എന്ന കാർട്ടൂൺ ചാനലിൽ ആകൃഷ്ടനായിരുന്ന വിഘ്നജിൽ നിന്നും റിമോട്ട് കൈക്കലാക്കി ടി വിയിലെ ക്രിക്കറ്റ് മത്സരം കാണാനുള്ള പിതാവ് പ്രജിത്തിന്റെ തന്ത്രമായിരുന്നു മകനെയും ക്രിക്കറ്റ് മത്സരം കാണിക്കുക എന്നത്. മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഐ പി എൽ സീസൺ കഴിയുമ്പോഴേക്കും മോൻ ക്രിക്കറ്റ് എന്താണെന്ന് ഭൂരിഭാഗം അവൻ പഠിച്ചെടുത്തു എന്നിൽ നിന്ന്. അതിനുശേഷം അവൻ വീടിൻ്റെ ഉള്ളിൽ ടോയ്സ് കുറേ ഉണ്ടവന്. അപ്പൊ ടോയ്സും ബാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് വീട്ടിൽ എൻ്റെ അമ്മേൻ്റെ കൂടെ അവൻ നല്ല രീതിയിൽ വീടിനുള്ളിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷമായി ഞാൻ കയറി വരുമ്പോൾ ഇവർ രണ്ടും കൂടി ബാറ്റിംഗ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം കുറച്ച് നേരം ഞാൻ ഇരുന്ന് വാച്ച് ചെയ്യുന്നു. അപ്പം നോക്കാൻ നേരത്തെ അവൻ്റെ കൈകളെല്ലാം കറക്റ്റായി ബാറ്റിലേക്ക് കോർഡിനേഷൻ വരുന്നുണ്ട് ബാറ്റും ബോളുമായിട്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു എന്നാൽ ഇത് കാര്യം ചെയ്യാം, ഒരു ബാറ്റ് മേടിച്ചു കൊടുക്കാന്ന രീതിയിലായി. അതും മേടിച്ച് ഞങ്ങൾ വടക്കനാഥ ക്ഷേത്രം, തേക്കിൻകാട് മൈതാനം ഇതിൽ പോയി ഞങ്ങൾ എവറി വീക്കെൻഡും പിന്നെ വെക്കേഷൻ സമയത്തും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ആ പ്രാക്ടീസിൽ അവൻ്റെ ഷോട്ട്സുകളെല്ലാം ഒരുമാതിരി പെർഫെക്റ്റ് ആകാൻ തുടങ്ങി അവിടെ പോയതിന് ശേഷം. പിന്നെ ഞങ്ങൾ ആലോചിച്ചു നല്ലൊരു ക്രിക്കറ്റ് അക്കാഡമിയിൽ കൊണ്ട് ഇവനെ കൊണ്ട് ചേർക്കണമെന്ന്. അങ്ങനെയാണ് മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഇവിടെ ബി സി സിയുടെ അമ്പയർ ഉണ്ട് അഡ്വക്കേറ്റ് ടോണി ഇമ്മിട്ടി, അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കോച്ചിങ് സെൻ്റർ ഉണ്ട് തൃശ്ശൂർ, ലൂംസ് അക്കാഡമി എന്ന് പറയും, അവിടെ കൊണ്ട് മോനെ ജോയിൻ ചെയ്തു. കുറച്ച് ദിവസം പ്രാക്ടീസ് അവൻ ചെയ്തു മാർച്ചിൽ. അപ്പോഴേക്കും ലോക്ക്ഡൗൺ ആരംഭിച്ചപ്പോഴേക്കും ഇവന് വളരെ സങ്കടം. എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നെല്ലാം അവൻ്റെ ചിന്താഗതിയായി. അച്ഛാച്ച എന്താ ചെയ്യുക ഞാൻ. അപ്പോൾ അവന് മനസ്സിനോട് വളരെ ടെൻഷൻ കൂടി തുടങ്ങി എന്നത്. അപ്പോഴും ഞങ്ങളുടെ
ഫ്ലാറ്റിൽ ഏഴാമത്തെ നിലയിൽ ഓപ്പൺ ടെറസാണ്, അച്ഛൻ നമുക്ക് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പന്ത് പോകും, കാരണം ഓപ്പൺ ടെറസായ കൊണ്ട് കളിക്കുമ്പോൾ. അപ്പൊ ഞാൻ നമ്മുടെ അടുത്ത് എത്ര പന്തുണ്ടായിരുന്നു, രണ്ട്, ആ ഞങ്ങൾക്ക് രണ്ട് പന്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കളിക്കണം, അപ്പോ എയറിലടിക്കരുത്, എയറിലടിച്ചാൽ പന്ത് നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് അതേ അത്രയും ശ്രദ്ധ വേണം കളിക്കുമ്പോന്ന് പറഞ്ഞു. ഇല്ലേ, നല്ല ശ്രദ്ധിച്ച് കളിച്ചിരുന്നേ. അപ്പൊ ആ ശ്രദ്ധിച്ച് കളിക്കുന്നത് കൊണ്ട് അവന്റെ ബോളുകളൊന്നും എയറിൽ പോവുകയോ അല്ലെ ബോൾ നഷ്ടപ്പെടുകയോ ചെയ്തില്ല. അപ്പൊ അങ്ങനെ അവൻ ശ്രദ്ധ ഓരോ പന്ത് ഫസ്റ്റത്തെ പന്ത് ഇടുന്ന മാതിരിയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ പെർഫെക്ഷൻ നല്ലോണം കൂടി, നല്ല ഗ്രൗണ്ട് ഷോട്ട് കളിക്കാൻ തുടങ്ങിയാണ്. കഴിഞ്ഞ വർഷത്തെ IPL മത്സരം നിർബന്ധിച്ച് കൊച്ചു വിഗ്നേജിനെ കാണിച്ചതോടെ ഈ കളിയിൽ ആവേശം കൂടുകയായിരുന്നു. തുടർന്ന് പ്ലാസ്റ്റിക് ബോളും ബാറ്റും വാങ്ങി നൽകി. ബോൾ എറിയാൻ അച്ഛമ്മയുടെ സഹായം തേടിയ വിഗ്നേജ് കളിയുടെ ആദ്യ പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കുകയായിരുന്നു. ക്രിക്കറ്റ് മത്സരങ്ങൾ കാണുന്ന വിഗ്നേജ് കളിക്കാരുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുകയും ഇവ പകർത്തുകയുമായിരുന്നു. വീട്ടിലെ ക്രിക്കറ്റ് മത്സരം മൊബൈലിൽ പകർത്തിയത് സുഹൃത്തുക്കളെ കാണിച്ചപ്പോഴാണ് മകന്റെ ക്രിക്കറ്റ് ആവേശം വലുതാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയത്. ഞാന് തിരൂർ കോടതിയിലെ വക്കീലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോൻ താനൂർ അമൃത സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രായത്തില്, ഇവന്റെ ഈ ഒരു ഏജില്, 8 വയസ്സില് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം അവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ 5 മണിക്ക് എണീറ്റ് വർക്കൗട്ട് ചെയ്യും, അത് കഴിഞ്ഞ് പ്രാക്ടീസ്. പിന്നെ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫലമാണ് ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ടാവാം. പിന്നെ ഒരു അമ്മ എന്ന നിലയ്ക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത് അവന് ഇനി അങ്ങോട്ട്. കൂടാതെ അവന്റെ ഫ്യൂച്ചറിൽ ഇനി അവന് എന്തൊക്കെ വേണോ അതിനെല്ലാം ഒരു പാരന്റ്സ് എന്ന രീതിയിൽ ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവട്ടെ. തുടർന്ന് മകനെ തൃശൂരിലെ അഡ്വക്കേറ്റ് ടോണി ഇമ്മട്ടിയുടെ ലൂം ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനത്തിന് ചേർത്തു. ശനിയും ഞായറും ഒഴിവു ദിവസങ്ങളിലുമുള്ള അക്കാദമി പരിശീലനം ക്രിക്കറ്റിലെ പ്രധാന പാഠങ്ങൾ കൊച്ചു വിഗ്നേജിനെ പഠിപ്പിച്ചു. ഇതിനിടെ കോവിഡ് മൂലം ലോക്ക്ഡൗൺ ആയതോടെ പരിശീലനവും മുടങ്ങി. വീട്ടിലെ ലോക്ക്ഡൗൺ കാലം ഈ മിടുക്കനെ വിഷമത്തിലാക്കി. ഇതറിഞ്ഞ പിതാവ് താമസ സ്ഥലമായ ഫ്ളാറ്റിന്റെ മുകളിൽ പിച്ചൊരുക്കുകയും പരിശീലനത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്തു. ഒരു ബാറ്റും 2 ബോളും മാത്രം കൊണ്ട് ലോക്ക്ഡൗൺ കാലം പരിശീലനം നടത്തിയപ്പോൾ ബാറ്റ് പൊട്ടിയതിനാൽ സ്റ്റംപ് ബാറ്റായി ഉപയോഗിച്ചാണ് പരിശീലനം തുടർന്നത്. ക്രിക്കറ്റ് എന്നത് തന്റെ ശ്വാസമായി കണ്ട വിഗ്നേജ് മുതിർന്നാൽ ദേശീയ ടീമിൽ ഇടം നേടണം എന്ന കടുത്ത ആഗ്രഹക്കാരനാണ്. ഇതിനായി ക്രിക്കറ്റ് പരിശീലനത്തിന് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളും പഠിക്കുകയാണിപ്പോൾ. പഠനത്തിലും മികച്ച നേട്ടങ്ങളാണ് ഈ കൊച്ചുമിടുക്കൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. ചിത്രരചനയിലും നൃത്തത്തിലും സംഗീതത്തിലും ഒരു കൈ നോക്കുന്ന വിഗ്നേജ് LKG മുതൽ സമ്മാനങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ട്. മോന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ഞാൻ ഇങ്ങനെ പോയിട്ട് വെറുതെ ഒന്ന് ചെയ്തു കൊടുത്താണ്. അപ്പൊ അവൻ നല്ല പോലെ അത് പിന്നെ കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവന്റെ അച്ഛൻ അത് കണ്ട് പിന്നെ അതിനെപ്പറ്റി പിന്നെ ചിന്തിച്ചതും പിന്നെ അവർ തമ്മിൽ കളിക്കാൻ തുടങ്ങിയതും പ്രാക്ടീസിന് പോയതും എല്ലാം അങ്ങനെയാണ്. പിന്നെ ഭക്ഷണ കാര്യത്തിനാണെങ്കിലും ഒരു ഇതും അവനില്ല. എല്ലാ കാര്യത്തിനും, പഠിക്കുന്ന കാര്യത്തിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും വളരെ ഇതാണ്. അച്ചടക്കം കുറേ കണ്ട്, നാല് കുശൃതിയും കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ ജീവിതം ഒരു പ്രത്യേക ഒരു ഇതിലാണ്. മികച്ച ക്രിക്കറ്റർ ആകണമെന്ന തന്റെ ആഗ്രഹത്തിന് ഊടും പാവും നെയ്യുകയാണ് ഈ കൊച്ചു ക്രിക്കറ്റർ. ന്യൂസ് ഡെസ്ക്, നിലാ ന്യൂസ്.